ഹലോ എക്സാമിനർ ഫാമിലി, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. പ്ലസ് വൺ പബ്ലിക് എക്സാമിന് 520 മാർക്ക്, അതായത് ഫുൾ മാർക്കും വാങ്ങിയിട്ടുള്ള നമ്മുടെ ദേവാനന്ദാണ് ഇവിടെ വന്നിട്ടുള്ള. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 9th 10th സൂപ്പറായി പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു ഈസി ക്രാക്ക് ചെയ്യുക. എല്ലാവരും പറയും SSLC ആണ് ടേണിംഗ് പോയിന്റ്. പക്ഷെ മോന്റെ ടേണിംഗ് പോയിന്റ് വന്നത് പല ഗ്രഹങ്ങളിൽ പറന്നലയും കഥയിലെ. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത്. ഫുൾ എ പ്ലസുകളൊക്കെ ഒരുപാട് ഉണ്ടാവും, പക്ഷേ ഫുൾ മാർക്ക്, ഒരു മാർക്ക് പോലും നഷ്ടമാവാതെ എങ്ങനെയാണ് ദേവാനന്ദ് ഇത് ഈ ഒരു വിജയം കരസ്ഥമാക്കിയെന്ന് നമുക്ക് ദേവാനന്ദിനോട് തന്നെ ചോദിക്കാം. എന്താണ് ട്രിക്ക്? പെട്ടെന്ന് പറയും. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, അന്നിട്ട് അന്നു പഠിച്ചു മാക്സിമം. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം തന്നെ ലേൺ ടു ടീച്ച്, അതായത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ, അല്ലെ ഒരു ഫ്രണ്ട് ഞാൻ അവനെ ചൂസ് ചെയ്യും. മീൻസ് അവന് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അവനെ ഹെൽപ്പ് ചെയ്യുക, അവനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ്. ഇപ്പോൾ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ അതായത് ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാര്യം മൊത്തമായി അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ നേടിയെടുത്താണ്. അപ്പൊ ടീച്ചിങ്ങിലൂടെയാണ് ആള് ഇതുപോലെ നല്ലൊരു വിജയം നേടിയെന്നുള്ള ഒരു നല്ലൊരു ട്രിക്കാണ്. ഞാനും ചെയ്തിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലേ. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ കണ്ടെത്തും. അതെല്ലാം തീർത്തതിന് ശേഷം അടിപൊളിയായിട്ട് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മൈൻഡിൽ നിൽക്കുന്നുള്ളതാണ്. ഈ റിസൾട്ട് അറിഞ്ഞ ആ ഒരു നിമിഷം അതെങ്ങനെ? റിസൾട്ട് ചുമ്മാ ഞാൻ വൈകുന്നേരം ഒരാളെന്ന് വരുന്ന അറിയാമായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം ഒരു 4 ആയിരുന്നു, ചായയൊക്കെ എടുത്ത് ഡ്രസ് പിടിച്ച് സെറ്റ് ഔട്ടിലോട്ട് വന്നാ. അപ്പം അമ്മ ഉള്ളിൽ നിന്ന് റിസൾട്ട് വന്നു പറഞ്ഞ് വന്നു, രജിസ്റ്റർ നമ്പർ കൊടുത്തു, കൈയൊക്കെ വരച്ച് തെറ്റി, രജിസ്റ്റർ നമ്പർ കൈ തെറ്റി, പിന്നെ അങ്ങനെ കൊടുത്തു റിസൾട്ട് വന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ നോക്കിയത് മാക്സിമം സ്കോറാണ്, അതിലെല്ലാം 100 മാക്സിമം സ്കോർ. എൻ്റെ സ്കോറിലാണ് ഞാൻ നോക്കി, മാക്സിമം സ്കോർ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഫുൾ മാർക്ക്, പിന്നെയാണ് എൻ്റെ സ്കോർ നോക്കണം. പിന്നെ അത് കുറഞ്ഞു പോയാൽ നമുക്ക് പേടിയല്ലേ, ഞാൻ കുറഞ്ഞു നോക്കി. അപ്പൊ അതിൽ 100, 180 അവന് ഫുൾ കണ്ടപ്പോ സന്തോഷം. മാത്സ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ അതിൽ മാത്രം പേടിയുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് നമുക്ക് എത്ര എഴുതിയാലും നോക്കുന്ന ടീച്ചേഴ്സിനോടനുസരിച്ചിട്ട് അങ്ങനെ ആരനുസരിച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ക്ലിയർ ആയി വിശ്വസിക്കാൻ പറ്റുന്നായിരുന്നു. എന്തെങ്കിലും എറർ ആണെന്ന് തോന്നിയോ? അത് ഫുൾ അപ്പുറം സെയിം എന്റെ ഫാമിലി എല്ലാവർക്കും തോന്നി. ഞാൻ ചേച്ചിക്ക് റിസൾട്ട് അയച്ചെടുക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു ചോദിച്ചു, എന്റെ രണ്ടു ഭാഗത്ത് പറയും ഞാൻ ഫുൾ മാർക്കാണ്. അപ്പൊ ആകെ ഒരു ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അല്ലേ? എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ റിസൾട്ട്? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. വീട്ടില് എങ്ങനെയാ പഠിക്കാനൊക്കെ? വീട്ടില് അമ്മയിലും അങ്ങനെ നിർബന്ധിക്കുന്നില്ല, ഇതുവരെ എന്നെ ചെറുപ്പത്തോട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കാൻ, എനിക്ക് പഠിക്കുക. പണ്ട് തൊട്ടേ അച്ഛൻ അച്ഛനും ഒരു മാതൃഭൂമി അവിടെ ആയതുകൊണ്ട്. അച്ഛന്റെ പേരെന്തായിരുന്നു ചോദിക്കുന്നത്? കൃഷ്ണദാസ്. അമ്മയുടെ പേരോ? സജിത. സജിത, ഓക്കെ. ടീച്ചേഴ്സാണ്, അപ്പൊ അവരങ്ങനെ അങ്ങനെ നന്നായി പഠി അങ്ങനെ ഒന്നും പറയാറില്ല. അവര് എന്ത് അമ്മക്കിപ്പോ എന്ത് മാർക്ക് വാങ്ങിയാലും, ഞാൻ 4th വരെയൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് അങ്ങനെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ അതിന്ന് ഞാനൊരു തവണ മാർക്ക് കാണിച്ചെടുക്കാതെയൊക്കെ മുങ്ങിയിട്ടുണ്ട്. പക്ഷെ അമ്മ പക്ഷെ ചെയ്തതൊന്നും പലതും പുറത്തു വരുന്നുണ്ട് പറഞ്ഞില്ല. അമ്മ ജസ്റ്റ് എത്രയായാലും അമ്മയ്ക്ക് ഓക്കെ, അപ്പൊ അനിയനായാലും അവന് എന്റെ അത്ര ഇല്ലെങ്കിലും അവൻ അവൻ്റെ ഇതൊക്കെ പഠിക്കും. പക്ഷെ അവൻ അങ്ങനെ ഒരിക്കലും ചീത്ത പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അമ്മ കരച്ചിൽ കരഞ്ഞ് സന്തോഷിച്ചാലും ഓക്കെ. ഓക്കെ. വീട്ടിൽ മോനെ കൂടാതെ പിന്നെ എന്നെ കൂടാതെ അനിയൻ മാത്രമാണ്, 8th പഠിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മോൻ്റെ ഒരു ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതി പഠിക്കുന്നത്? ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് സമയം മൂടി വരും പഠിക്കാൻ, ആ സമയത്ത് മൂടി വരും. പിന്നെ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ഉണ്ടാവും. അപ്പോൾ അവരോട് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഡൗട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ഓട്ടോമെറ്റ് പഠിക്കും. രാവിലെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല, മെല്ലെ എണീക്കും. മെല്ലെ എണീച്ച് കുറേ കാര്യങ്ങൾ രാവിലെ തന്നെ മാക്സിമം നോക്കും. പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കി അതിനനുസരിച്ച് എപ്പോഴും ഞാൻ ചില പ്രിവൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു. അത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ, അപ്പം എനിക്ക് മനസ്സിലായി ഒരു ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും, അത് പഠിക്കണം. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ആയാലും ഞാൻ അതിൻ്റെ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാം പഠിച്ചിട്ടുള്ളൂ. പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട്, കട്ട സപ്പോർട്ടായിരുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ KPRPHSS കോങ്ങാട്. കോങ്ങാട് അല്ലേ, അടിപൊളിയാണ് അവിടെ. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ? 10th വരെ പഠിച്ച കോൺവെന്റ് സ്കൂളിലാണ്, അതിനുശേഷമാണ് ഈ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച അലോട്ട്മെന്റ് വഴി കിട്ടിയ അഡ്മിഷനാണ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു പേടിയായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് പ്ലസ് വൺ എക്സാം എത്ര മാർക്കിനാൽ കൂടി അറിയില്ല, 80 20 ഒന്നും അറിയില്ല. എന്റെ മെയിൻ ടോപ്പിക് എന്താ വെച്ചാൽ 10th കിട്ടി അതേ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം ഉണ്ടായിരുന്നത്. സന്തോഷമായി. SSLC ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഈ എക്സാമിനർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? എക്സാമിനെ സത്യം പറഞ്ഞാൽ 10th ക്വാർട്ടേർലി എക്സാം, ക്വാർട്ടേർലി എക്സാം സമയത്ത് ആ 10th മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് നിഖിൽ എന്ന് പറയും, അപ്പൊ അവനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. ഞാൻ യൂട്യൂബ് ഇങ്ങനെ ഇതിനൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഷോർട്സ് കാണാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും.
അപ്പൊ അവനാണ് ശരിക്കും ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് അത് കണ്ടുവെക്ക്, മാത്സ് സമയത്ത് എഫക്ട് 20x കണ്ടുവെക്കാം. അങ്ങനെ ആദ്യമായി കണ്ട വീഡിയോ ആരുടേതാ? ആദ്യമായി കണ്ടത് മാത്സ്, മാത്സ് അല്ല ഫിസിക്സ്, ഫിസിക്സ് അലക്സ് സാർ ആയിരുന്നു. യെസ്, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ചെയ്ത ചാപ്റ്റർ അല്ല ഫസ്റ്റ് ചാപ്റ്റർ 10th എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അങ്ങനെ ചാപ്റ്റർ ആയിരുന്നു. നല്ല എളുപ്പമായി ഫീൽ ചെയ്തു, കാരണം നമുക്ക് സ്കൂളാണ് സമയത്ത് ഒരുപാട് ടോപ്പിക്സ് അറ്റ് എ ടൈം ഇവിടെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർ വിഷ്വൽ ഒക്കെ കണ്ടുപിടിച്ചിട്ട് എളുപ്പ ക്ലാസ്. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം, അത് സത്യം പറഞ്ഞാൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കാരണം എനിക്ക് പോയി പഠിക്കാൻ ഇഷ്ടമല്ല. അഗ്നി ബാച്ചിലായിരുന്നു. അതെ, എനിക്ക് എന്താ വെച്ചാൽ ട്യൂഷന് ഒരു ഓഫ്ലൈൻ സ്ഥലത്ത് പോകാന്ന് പറയുമ്പോൾ എനിക്കത് പ്രാക്ടിക്കലായ കാര്യമായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ചൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഓൺലൈനിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ. പാരൻസ് ഒക്കെ എങ്ങനെയായിരുന്നു, നീ പഠിക്കോ ഫോണിന്റെ മുമ്പിൽ ഇരുന്ന് അതോ വല്ലതും കളിക്കോ ഗെയിമൊക്കെ കളിച്ചിരിക്കോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവും? പാരൻസ് ഒരിക്കലും ചോദിച്ചിട്ടില്ല, കാരണം ഞാൻ എനിക്ക് എൻ്റെ ഒരു സമയം ഫിക്സ് ചെയ്തു, രാത്രി ആ സമയത്ത് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കും. പിന്നെ എത്ര ചിലപ്പോൾ വല്ല ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ക്ലാസ് പെൻഡിങ്ങിൽ വെക്കാതെ അത് കണ്ടിട്ട് വേറെ ക്ലാസ് കാണുള്ളൂ. അപ്പം അങ്ങനെ പക്ഷെ അഗ്നിയിലും കണ്ടത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ, കാരണം അത് വിടാതെ കണ്ടു. ഇപ്പോൾ ഒരു ടോപ്പിക് അറിയില്ലെങ്കിൽ കൂടി ആ ക്ലാസ്സിലൊക്കെ ഓരോ ടോപ്പിക് എത്ര ഡീറ്റെയിൽഡ് ആയിരുന്നു. അപ്പം ഞാൻ ചില ബുക്കിലൊക്കെ നോക്കുന്ന സമയത്ത് അത് ജസ്റ്റ് പറഞ്ഞു വേണ്ടാവുള്ളൂ, പക്ഷെ ആ വീഡിയോ തന്നെ ഒരു 5-10 മിനിറ്റ് നമ്മുടെ ആപ്പിലുണ്ടാവും. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഈ ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും എന്താ പറയുക നമ്മുടെ ദേവാനന്ദിന് യൂസ്ഫുൾ ആയിട്ടുള്ള പിവൈക്യുവാണല്ലോ, അപ്പോൾ പിവൈക്യുവിൻ്റെ ആളാണ്. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റിനും? ഒരു അത് അപ്രീബ് ആയിരുന്നു, അതോ പ്രത്യേക സബ്ജക്റ്റിന് മാത്രമായിരുന്നു? ഇല്ല ഇല്ല, എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ ഫീൽ ചെയ്തു. മാത്സിന് മാത്രം പ്രീവിയസ് ക്വസ്റ്റിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തോന്നി എക്സാം കഴിഞ്ഞ സമയത്ത്. നമ്മള് ആ വിവാദമായ മാത്സിന്റെ എക്സാം, പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്കറിയത്തില്ല. പ്രീവിയസ് ക്വസ്റ്റിൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ അത് തന്നെ ആയിരിക്കും ഉറപ്പിക്കുക. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് അറിയില്ല ഏതാ ആൻസർ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ എക്സാം എഴുതി വന്ന് അമ്മോട്ട് പറഞ്ഞു ഭയങ്കര ടഫ് ആയിരുന്നു. എനിക്ക് കാര്യം എന്താ വെച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ എന്നൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോ, മാർജിൻ വരച്ചു, അതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതിലേക്ക് വരാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ സമയത്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നേരിടുക? ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വായിക്കും, എല്ലാ ക്വസ്റ്റ്യനും വായിക്കും. എന്നിട്ട് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ജസ്റ്റ് ഒന്ന് മാർക്കിൽ വയ്ക്കും, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റുള്ള കാര്യങ്ങൾക്ക് ഒന്ന് മാർക്കിൽ വയ്ക്കും, എന്നിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതും. അത് വിടാറില്ല, ടീച്ചേഴ്സിനൊക്കെ ടീച്ചേഴ്സൊക്കെ ഒന്നും പറയും നല്ല കാര്യം ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ അത് എഴുതും, വിടാറില്ല. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ തന്നെ ആ ക്വസ്റ്റ്യൻ ഏതാണോ അറിയാത്തത് അത് പഠിക്കും. എന്നിട്ട് അത് അങ്ങനെ ഓർഡറിൽ 1-2-3 അല്ല, നമുക്ക് ഓർഡർ തന്നെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ ചുരുക്കം കുട്ടികൾ അങ്ങനെ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഓർഡറിന് ഒരു ബ്യൂട്ടിനെസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് ആ നോക്കുന്ന ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ വൃത്തിയായിട്ട് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൃത്തിയുടെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്. വീട്ടിലായാലും ഞാൻ ഏറ്റവും കൂടെ തല്ലിവിട്ടുന്നത് വൃത്തി, എനിക്ക് വൃത്തി. എന്റെ ബുക്ക് വെച്ച് വൃത്തി ഇളകരുത്, അങ്ങനത്തെ ഒരു കുട്ടി ഞാൻ. അനിയൻ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, ശരിയാക്കി തരാം. അപ്പൊ എനിക്ക് വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ എഴുതുന്ന കാര്യത്തിലായാലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് പക്കാ പോക്കായിരുന്നു. ഞാൻ ആ ഫോർത്ത് സമയമാണ് എനിക്ക് ശരിക്ക് ഒരു ചേഞ്ച് ഇല്ലേ. എല്ലാവരും പറയും SSLC ആണ് ടേണിംഗ് പോയിന്റ്, പക്ഷെ മോന്റെ ടേണിംഗ് പോയിന്റ് വന്നത് 7th ഞാൻ മുമ്പ് വേറെ സ്കൂളാണ്, CBSE ലാണ് പഠിച്ചത്. CBSE ജസ്റ്റ് എന്താ ഭാഗവട്ടം കാണാൻ, അവിടെ നിന്ന് പഠിച്ച് നിങ്ങടെ എഴുതുക അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ അമ്മയുടെ സ്കൂളിലോട്ട് ഞാൻ പോയി നോക്കിയാ സ്കൂളിൽ. അമ്മയും എനിക്ക് സമ്മതിച്ചില്ല കൊണ്ടുപോകാൻ. പക്ഷെ ഞാൻ എന്നിട്ട് എന്റെ വാശി വിളിച്ചു, എന്റെ വാശിയിൽ പോയി ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, ഉണ്ടാകിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അമ്മയ്ക്ക് പേടിയാണ് കൊണ്ടുപോയി. സ്വാഭാവികം എന്റെ പണി പോവാന്നുള്ള പേടിയുണ്ടോ? ഞാൻ അവിടുത്തെ സ്കൂൾ ലീഡറായി മാറി. സ്കൂൾ ലീഡറായി മാറി ഏത് വർഷമാണ്? 10th പാസ് ഔട്ട് ആണ് ഇയർ. സ്കൂൾ ലീഡർ ആയിരുന്നു. 7th ഒരു വർഷമായിരുന്നു എനിക്ക് കൈ കിട്ടിയത്. ആ വർഷം മാക്സിമം സ്റ്റാർ ആവും നോക്കി പറ്റി, കുറച്ചൊക്കെ പറ്റി. പിന്നെ 8th 9th കോവിഡ് ആയിരുന്നു, അതുകൊണ്ടും ഓൺലൈൻ ആയിരുന്നു. അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും എനിക്ക് കാര്യത്തിനെ പറ്റി അറിയില്ല. 10th ശരിക്കും മെയിൻലി ഞാൻ നോക്കി, കാരണം എനിക്ക് പറയുള്ളതെന്ന് വെച്ചാൽ 9th 10th സൂപ്പറായി പഠിച്ച് ഞാൻ +1 +2 ഈസിയായി ക്രാക്ക് ചെയ്യുക. അതെനിക്ക് മനസ്സിലായത് 9th. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കസിൻ അനിയനുണ്ട്, അവൻ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് 9th. അപ്പം അവൻ ഓരോ ടോപ്പിക്ക് പറഞ്ഞിരുന്ന സമയത്ത് ഞാനും അത് പഠിക്കുകയായിരുന്നു. ബയോളജിയൊക്കെ എന്താ ലിംഫ് കാപ്പിലറീസ് ഒക്കെ ഇവിടെ ഇപ്പം നമ്മൾ അതിന് ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുക, എൻ്റെ കാര്യം അറിയാൻ. അത് ഞാൻ അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവനെ പഠിപ്പിക്കുകയാണ് എൻ്റെ കാര്യം. വീട്ടിലായാലും അനിയന്മാരെ പഠിപ്പിക്കുക. പിന്നെ ചേച്ചിയുണ്ട് എനിക്ക്, അവൾ കട്ട സപ്പോർട്ടാണ്. അവളെനിക്ക് പറഞ്ഞു തരും ഇത് നോക്കിയാൽ മതി, നീ അത് പഠിച്ചതന്നെ മതി. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. ചേച്ചി ഇപ്പൊ ഇല്ല, വീട്ടിലില്ല. ചേച്ചി പഠിക്കാൻ പോയിരിക്കുകയാണ്. നിവേദ അവളുടെ പേര്. നിവേദ അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിസിക്സ്. ഫിസിക്സ് ആണ്. അത് സ്കൂളിലെ ടീച്ചർ ആയാലും എവിടെയായാലും ഫിസിക്സ് എനിക്ക് എടുക്കുന്ന ആൾക്കാരായാലും ഞാൻ പഠിക്കുന്നില്ല, ഭയങ്കര ഈസിയാണ്. അത് നമ്മളൊരു താല്പര്യത്തോടു കൂടി ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എടുക്കുന്ന ആളിനെ നമ്മൾ പിന്നെ അത് ബോധറിയില്ല. ഇഷ്ടം തോന്നിയാൽ പിന്നെ നമ്മളത് ഇഷ്ടപ്പെടുമല്ലോ. ഫിസിക്സ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും അലക്സ് സാറ് പഠിപ്പിച്ച സമയത്ത് എന്തെങ്കിലും ട്രിക്കുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ട്രിക്കിന്റെ ആള് അർച്ചന മിസ് ആണ്. അർച്ചന മിസ്, അർച്ചന മിസ്. കോഡിന്റെ ആള്,
എനിക്ക് പ്ലസ് വൺ ബയോളജിയില് സെക്കൻഡ് ചാപ്റ്റർ ബോട്ടണി. അപ്പൊ അതിൽ ഒരു കോഡ് പഠിക്കും, ആർക്കും കിട്ടുന്നില്ല. അത് എക്സാമിന് വരുന്നതിന് മുല്ല അവന് ക്വസ്റ്റ്യൻ ആയിരുന്നു, വരില്ല അവൻ ഉറപ്പായിരുന്നു. ഞാൻ ചെയ്ത കോഡ് പഠിച്ചു, രസം ഉണ്ടായ കോഡ്. പക്ഷെ വന്നു എക്സാം, മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു, യൂസ്ഫുൾ ആയി. കോഡ് എന്റെ ആള് അർച്ചന മിസ്സാണ്. കോഡ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആണെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല ഒന്നും ഇതുവരെ. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാണ്ട്, എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഹൈസ്കൂളിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കേരള സിലബസ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആ കാര്യം തന്നെ നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഈസി ക്രാക്ക് ചെയ്യാം. ഇപ്പൊ ടെൻത്ത് ഞാൻ ട്വൽത്ത് സ്റ്റാർട്ട് ചെയ്തു, സ്കൂൾ ക്ലാസ് തൊട്ടാർട്ട് ചെയ്തു, അവിടെ പഠിക്കുന്ന ടെൻത്തിന്റെ ചാപ്റ്റേഴ്സിന് ജസ്റ്റ് കണ്ടിന്യൂഷൻ ആണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യ അല്ലേ. എങ്ങനെയാ രാവിലെ നേരത്തെ എണീക്കുന്ന ആളൊക്കെയാണോ അവിടെ അച്ഛനമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്? രാവിലെ നേരത്തെ എണീക്കില്ല, എനിക്ക് പറ്റില്ല. ഞാൻ എത്രയായാലും എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, രാത്രി ഞാൻ ലേറ്റ് ആയാലും നോ പ്രോബ്ലം. ആദ്യമൊക്കെ രാത്രി വൈ കിടക്കുമ്പോൾ വൈയായി വരും, തല ചുറ്റി വെച്ചു. പിന്നെ അതങ്ങനെ പിന്നെ ശീലമായി. പ്ലസ് വൺ ഒക്കെ എത്തിയപ്പോൾ പ്ലസ് വൺ മനസ്സിലാക്കി, അതായത് പ്ലസ് വൺ ഒരിക്കലും ടഫ് അല്ല, അത് വാസ്റ്റ് ആണ്, അത് കുറേ ഉണ്ട്. മോന് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു പത്താം ക്ലാസ് വരെ. ഇപ്പൊ മലയാളം മീഡിയം ആയിരുന്നു, ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കുഞ്ഞു 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 ടെക്സ്റ്റ് ബുക്കുകളല്ലേ. അപ്പൊ പ്ലസ് വണ്ണിലെ ഈ ബുക്ക്, ബയോളജിയുടെ ഈ മാത്സിന്റെ ഒക്കെ ബുക്ക് കണ്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? പ്ലസ് വൺ സത്യം ഫസ്റ്റ് ചാപ്റ്റർ മാത്സ് ആയിരുന്നു, സെക്സ് ആയിരുന്നു മാത്സ്. റിലേഷൻ ആൻഡ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരും, ഞാൻ കണ്ടപ്പോൾ ഞെട്ടി. പക്ഷേ അത് ടീച്ചേഴ്സ് ആയാലും സ്കൂളിലായാലും ഇവിടെയൊക്കെ ആയാലും എടുക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം മനസ്സിലായി ഇത്രയും കാര്യങ്ങളുള്ളൂ, കുറേ വലുതാക്കി എഴുതി ഡെഫിനിഷൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുക, അതായത് ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിരിക്കുക വിചാരിച്ച്. ബയോളജി പേടിച്ചില്ല, ബിക്കോസ് ബയോളജി ടെൻത്തിലായാലും ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. എനിക്ക് നോട്ട് ബുക്ക് ഇല്ല ടെൻത്ത് ബയോളജി, ഞങ്ങളുടെ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായി പഠിക്കുക, അതാണ് ഞങ്ങളുടെ ജോലി ഉണ്ടായിരുന്നത്. അത് പഠിച്ചു, പ്ലസ് വൺ ബയോളജി കുഴപ്പം ഫീൽ ചെയ്തില്ല, ഫീൽ ചെയ്തില്ല. കെമിസ്ട്രി ഇനി ലാബൊക്കെ വരാൻ പോവാണ് അല്ലേ. പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് തുടർന്ന് പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നു? മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, കാരണം പ്ലസ് ടു ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു, സമയം കിട്ടിയില്ലായിരുന്നു. പ്ലസ് വൺ എല്ലാം കൂടി ആകെ തന്നെ നമുക്ക് ഡൗട്ടാണ്. പ്ലസ് വൺ കയറുന്ന സമയത്ത് ക്ലാസ് തുടങ്ങി ഒന്നാമത് വൈകിട്ടാണ്, പിന്നെ അതിന്റെ ഫ്രസ്ട്രേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ പ്ലസ് ടുവിൽ കയറുന്ന സമയത്ത് ഒരുപാട് ഐഡിയ കിട്ടുമല്ലോ നമുക്ക്, സീനിയേഴ്സ് ആയാലും അവർ ഹെൽപ്പ് ചെയ്യും, ടീച്ചേഴ്സ് ആയാലും നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ പ്ലസ് ടു ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ കയറുന്ന സമയത്ത് കെമിസ്ട്രി ആയാലും ലാബ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അനാലിസിസ് എല്ലാം പഠിക്കണം, എന്നിട്ട് കയറാൻ പറ്റുള്ളൂ. ഫിസിക്സ് ആയാലും ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബാച്ചിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ അതിനെ എങ്ങനെയാണ്, അതിന് ഒരു കൃത്യമായ ഒരു ഒരു ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോനെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് നോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവർ പറയുന്ന ഓരോ ടോപ്പിക്കിന് അവർക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷേ നോട്ട് എഴുതുന്ന ഓരോ കാര്യത്തിൽ നോക്കും ഞാനും എഴുതും, അവരെ ബോർഡിൽ എഴുതും, ഞാനും എഴുതും, ഞാനും എഴുതി. ഞാൻ പ്ലസ് മീൻസ് ജോയിൻ ചെയ്ത് നീറ്റിന് വേണ്ടിയിട്ടാണ്, നീറ്റ് കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. പക്ഷേ കുറേ ചെയ്തു, കുറേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ചെറിയ വെച്ചിട്ട് എക്സാം വന്നു, സ്കൂളിലെ എക്സാം എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ആ സമയത്ത് എന്നെ ഭയങ്കര യൂസ്ഫുൾ റിവിഷൻ ബാച്ച് ആണ്, റിവിഷൻ നമുക്ക് ഫ്രീ ആയിരുന്നല്ലോ. അപ്പോൾ റിവിഷൻ ബാച്ചിലെ ഓരോ കാര്യങ്ങൾ മീൻസ് അതിൽ ക്ലാസ്സുകൾ ഞാൻ കാണാറില്ല, റിവിഷൻ ബാച്ചിൽ ഒരു 3 മണിക്കൂറോളം ഉണ്ട്, പക്ഷെ അധികം കാണാറില്ല. കാരണം കോൺസെപ്റ്റ് അറിയാം, എനിക്ക് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കയ്യിൽ ഇങ്ങനെ നടക്കുന്ന മൊബൈൽ എടുത്തില്ല, ഞാൻ നടക്കരുത്, ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, ഞാൻ വീട്ടിൽ നായ്ക്കൂട്ടി കൂച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അതായത് എൻ്റെ റിലാക്സേഷൻ എന്ന് പറഞ്ഞ പാഠം ഞങ്ങളുടെ ഗ്രാമം ഒരു കോങ്ങാട് പറഞ്ഞ ജസ്റ്റ് ഒരു സ്മോൾ ടൗൺ ആണ്. അപ്പോൾ അവിടെ പായ എന്താ പറയുക, പാടമുണ്ട്, നായ കൂച്ചൊക്കെ വീട്ടിലുണ്ട്. പിന്നെ കോവിഡ് കാലത്ത് ഞങ്ങളുടെ സമ്പാദ്യങ്ങളാണ്, അപ്പോൾ കച്ച വാങ്ങിക്കണം, അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കുക. കസിൻസ് ഞങ്ങൾ കുറേ പേരുണ്ട് കളിക്കുക അവരെ. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിലപ്പോൾ പാടത്തേക്ക് മൊബൈൽ കൊടുക്കും, അവിടെ പോയി നോക്കും. വലിയൊരു കാര്യമാണിത്. നമ്മൾ പഠിക്കുമ്പം സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അല്ലേ. നമ്മൾ നന്നായിട്ട് എന്താ പറയുക, ടെൻഷൻ അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തലയിൽ നിൽക്കണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നല്ല റിലാക്സ് ആയിട്ട് ഇതേപോലെ പാടത്ത് പോയിട്ട് ഇനി എല്ലാവരും പോയിട്ട് ആ പാടത്ത് പോയി ചാടണതല്ല പറയുന്നത്, അവിടുത്തെ പോയ ഓക്കെ ഇത് വീട്ടിൽ പോയി ആരും അനുകരിക്കരുത്. ഓക്കെ, ബുദ്ധിമുട്ടില്ല എന്നാലും അതിൻ്റെതായ. പിന്നെ അച്ഛനൊക്കെ അച്ഛനൊക്കെ റിസൾട്ട് പറഞ്ഞപ്പോഴും കാര്യം എന്താ വെച്ചാൽ ഞാൻ അവരൊരു കാര്യം ബുദ്ധിമുട്ടിക്കാറില്ല. ഞാനിപ്പോൾ എൻ്റെ മാർക്കായാലും അങ്ങനെ ഒരുപാട് എനിക്കങ്ങനെ കുട്ടി കോഷിക്കണം ഇഷ്ടമല്ല. ഒന്നാമത് ജസ്റ്റ് അച്ഛൻ പറഞ്ഞ് വിളിച്ച് ഞാൻ ആദ്യ റിസൾട്ട് ഞാൻ ക്ലാസ് ടീച്ചർ വിളിച്ച് പറഞ്ഞു, ടീച്ചർക്ക് ഭയങ്കര ഹാപ്പിയായി. സാറാണ് ക്ലാസ് ടീച്ചർ, സാറിന് ഭയങ്കര ഹാപ്പിയായി. സാറ് മറ്റേ റിവാല്യൂഷൻ ക്യാമ്പിലായിരുന്നു. സാറ് പേരെന്തായിരുന്നു? രാജേഷ് സാർ. രാജേഷ് സാർ പേര് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. രാജേഷ് സാറാണ്, ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഒരു വലിയൊരു കാര്യമാണ്, നമുക്ക് എന്താ പറയുക, വന്ന വഴി മറക്കരുത് എന്ന് പറയുമല്ലോ അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് നേടിയെടുത്തല്ല, ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് അല്ലേ.
പിന്നെ ഈ ബാച്ചിലെ മറ്റു അറിയാത്ത ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മുടെ ബാച്ചിലെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് അതിൽ പ്രൊസീജിയേഴ്സ്? അഡ്മിഷൻ എടുക്കാൻ വളരെ സിമ്പിൾ ആണ്, അതൊക്കെ നമ്മുടെ ആൾക്കാർ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ അഡ്മിഷൻ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കൃത്യമായി ടൈം ടേബിൾ തരുമല്ലോ, അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് മാക്സിമം കണ്ടുതീർക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ അഗ്നി ബാച്ച് ആണെങ്കിൽ തോന്നുന്നു പറയുക, അവർക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ ഉണ്ട്, നമുക്ക് അതായത് എല്ലാ ക്ലാസ്സും കയറാൻ പറയില്ല, പക്ഷേ ആവശ്യം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഉള്ളിൽ കയറുക. പിന്നെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിടാതെ ചെയ്യുക, അത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം വേറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, അതായത് നമുക്ക് ഒരു കാര്യം തുടങ്ങുന്ന മുമ്പ് അതെങ്ങനെ മനസ്സിലാക്കുന്ന കാര്യം പറയണം. പിന്നെ ഈ പഠിച്ച കാര്യമൊക്കെ നമ്മൾ മാത്രം പഠിക്കാതെ മറ്റുള്ളവർക്ക് കൊണ്ട് പറഞ്ഞു കൊടുക്കുക, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ കാര്യത്തിൽ ഭയങ്കര യൂസ്ഫുള്ളായി. എനിക്ക് സ്കൂളിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു സോബൻ, അവനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും, അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവനെ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പഠിച്ചാൽ മതി, എളുപ്പമാണ്, മതി മതി, മാർക്ക് സ്കോർ ചെയ്യാൻ ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആയി ഈ ബാച്ച്. ഒരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ മോനി, ഓരോ ചാപ്റ്റർ എങ്ങനെയാണ്, എക്സാം സമയത്തും അല്ലാത്ത സമയങ്ങളിലും എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്? ആ എക്സാം സമയത്ത് അല്ല, അതായത് സാധാ നമ്മൾ നോർമൽ ക്ലാസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇന്നൊരു ചാപ്റ്റർ എടുത്തു, ക്ലാസ്സിലെടുത്തു വിചാരിക്കുക, അപ്പോൾ ആ ചാപ്റ്ററിനെ ഡീറ്റെയിൽ ആയി പഠിക്കുക. പിന്നെ എക്സാം സമയത്താണ് സമയത്ത് അതിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും വിടാതെ പഠിക്കുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മാത്സിൽ ഞങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിച്ച് ഐ മീൻസ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അത്, പക്ഷെ ഞങ്ങൾക്കൊന്നും അത് വരില്ല, ബിക്കോസ് അത്രയേ കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ജസ്റ്റ് നോക്കുക, വിടാതെ നമുക്ക് അതായത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം നോക്കുക, ബിക്കോസ് രണ്ട് അതായത് ഒരു ക്വസ്റ്റ്യന് രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ലിങ്ക്ഡ് ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ മാത്സിലായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ലിങ്ക്ഡ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന കുട്ടിക്ക്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന മുക്കാൽ ടീച്ചേഴ്സും ഒരു ഇവരെയും എല്ലാവരും കണക്കാക്കുന്നത് ബ്രൈറ്റ് ആയ സ്റ്റുഡൻസ് അങ്ങനെ ഒന്നും അല്ല, എല്ലാവരും ഒരു ആവറേജ് ആവറേജുള്ള ആൾക്കാരെ കണക്കാക്കുന്നത്. അപ്പോൾ അവരനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇങ്ങനെ ഹൈ ലെവൽ എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പോൾ അതും ട്രൈ ചെയ്യുക എപ്പോഴും, വിചാരിച്ചാൽ നമുക്ക് എ പ്ലസ് മാത്രം, ഞാൻ പ്ലസ് വണ്ണിൽ കിടന്നത് ഫുൾ എ, ടെൻത്ത് ഫുൾ എ പ്ലസ് കിട്ടി, എനിക്ക് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് വേണം, അന്ന് എനിക്ക് പ്ലസ് വണ്ണിൽ ബോർഡ് എക്സാം ഉണ്ടെന്ന് ഒന്നും അറിയില്ല, ഫുൾ എ പ്ലസ് ആണ്, അത്രയും വിചാരിച്ചാലും ഫുൾ എ പ്ലസ്. അത് മോനിക്ക് മാത്രമല്ല, പലർക്കും പ്ലസ് വണ്ണിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. അത് നമുക്ക് ഈ അലോട്ട്മെന്റ് എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ പുതിയൊരു അന്തരീക്ഷത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ആകെ പേടി വരും, പക്ഷെ ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സിമ്പിളാണ്, അത്ര വലിയ കാര്യമൊന്നുമില്ല. പ്ലസ് വണ്ണിൽ ക്ലാസ്സുകൾ കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ജൂൺ കഴിയാറാവുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും നേരിടും? പ്ലസ് വൺ ക്ലാസ്സസ് ഒരിക്കലും എനിക്ക് കുറവായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും രണ്ട് ടീച്ചേഴ്സ് വെച്ചായിരുന്നു. ഇപ്പോൾ ഒരു ടീച്ചർ വാല്യൂഷന് പോയാൽ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വർക്കിന് പോയാലും ഞങ്ങൾക്ക് വേറൊരു ടീച്ചർ എടുക്കാൻ ഉണ്ടായിരുന്നു വൈസ് ചാൻസലറായിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ലാഗ് ആയിട്ടില്ല, എല്ലാം പോർഷൻസ് ഒക്കെ വേഗം തീർന്നു, അപ്പോൾ മാത്സ് ഒക്കെ ആയാലും ടീച്ചേഴ്സ് വേഗം തീർത്തു, പോർഷൻസ് ഒക്കെ റിവിഷൻ തന്നു, എല്ലാ സബ്ജക്റ്റും നമുക്ക് റിവിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈവൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഹിന്ദിയൊക്കെ സ്കൂൾ ടീച്ചേഴ്സ് ആയാലും ഷമീം സാർ ആയാലും അടിപൊളി ക്ലാസ് ആണ്, ഞങ്ങൾക്ക് പറയുന്നുണ്ട് ഹിന്ദിയെ എടുത്തല്ലോ, അതിന് വലിയൊരു കൺഗ്രാച്ചുലേഷൻ. മലയാളം എടുത്ത വേറെ ഒന്നും കൂടെ, മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ അവിടെ പഠിപ്പിച്ച ടീച്ചർ ഒരിക്കലും മറക്കില്ല, അത്രയും സൂപ്പർ ക്ലാസ് ആയിരുന്നു ടീച്ചർ. മലയാളം എന്നെ പിന്നെ ഒന്നാമത് മടിയാണ് എഴുതാൻ വയ്യ, ഒരുപാട് എഴുതണമെന്നുള്ളതാണ്, ഇഷ്ടമാണ് മലയാളം എഴുതാൻ ഇഷ്ടമാണ്, പക്ഷെ മലയാളത്തിനോട് കുറച്ചും കൂടി താല്പര്യം ഹിന്ദിയിലോടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു മേഖല എടുത്തതാണ്. ഓക്കെ, പിന്നെ ഭാവിയിൽ ഇനി എന്താണ് പരിപാടി? ഇനി ഒരു ഡോക്ടറായി കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ IIT-യിലായാലും കൊള്ളാമെന്നുണ്ട്, അപ്പം അതിനൊക്കെ ശ്രമിക്കണം. ഓക്കെ, ഡോക്ടർ ആകാനുള്ള പ്ലാനിങ്സ് ഒക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടോ? അതായത് ഈ നീറ്റിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? പ്ലസ് വണ്ണിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പ്ലസ് വൺ കൊണ്ടുപോകാൻ പോകാൻ മനസ്സിലായി, കാരണം ഇതും അതും ഒപ്പം കുറച്ച് കാലം കൊണ്ടുപോയി പറ്റുന്നു മനസ്സിലായി, പക്ഷെ പ്ലസ് ടു എനിക്ക് തോന്നുന്നില്ല ഒപ്പം ചെയ്യാൻ, കാരണം അതിനൊന്നും ലെവലാക്കിയ ശേഷം ഇപ്പോൾ ഒരു റെക്കോർഡും അതുപോലെ എല്ലാം വരുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, അപ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ്. എന്തായാലും സമയമുണ്ടല്ലോ. ഇനി പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് വണ്ണിലേക്കൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും അല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാകും, ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ളൊരു എന്ത് ടിപ്പാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണുന്നോട്ടേക്കേണ്ടി വരുന്നത്? ടിപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം ലേൺ ടു ടീച്ച്, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് മറ്റേ ഇരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും. എനിക്കിത് ഒരു പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞു, എനിക്ക് എല്ലാ ടോപ്പിക്കും കയറാണെന്നില്ല, ഞാനും കുറേ ടോപ്പിക്ക് അറിയാത്തത് കുറേ ആളാണ്, അപ്പോൾ അതും എനിക്ക് കുറേ പേര് പറഞ്ഞിരുന്നു, അവർ അതിലൂടെ പഠിച്ചിട്ടുണ്ടാവും, അതൊരു കാര്യമാണ്. രണ്ടാമത് നന്നായി എഴുതി പഠിക്കുക, ഫിസിക്സ് ഒക്കെ ഡെറിവേഷൻ, ഫിസിക്സ് ഒക്കെ ഏറ്റവും ഇഷ്ടമാണ്, കാരണം എഴുതാൻ പഠിയില്ല, എഴുതി എന്തായാലും നമ്മൾ എഴുതാം, എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കയറാം, ആ ഒരു കോൺസെപ്റ്റ് അവർ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്കിനെക്കാട്ടിലും സ്മാർട്ട് വർക്കാണ് നോക്കുക, അതായത് എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്,
നമ്മൾക്ക് നമ്മൾ പറ്റും. നമ്മൾ ആദ്യം തന്നെ നമ്മളെ എബിലിറ്റീസ് തിരിച്ചറിയുക, നമുക്ക് എന്തിലാണ് കഴിവ്, നമ്മൾ എന്തിലെ നോക്കണം. ഒരിക്കലും ഞാൻ ബയോസയൻസ് എടുക്കണമെന്നോ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ എന്നൊരാളാണ്. പക്ഷേ ബയോളജി കുറച്ചും താല്പര്യം കൊണ്ട് മാത്രം ബയോളജി ബയോസയൻസ് എടുക്കണം. ഈ പാരൻസും നിർബന്ധം കൊണ്ടോ അങ്ങനെ ഒരിക്കലും എടുക്കണമെന്ന് പറയും. എനിക്ക് എന്താണ് ഇഷ്ടം അത് പഠിക്കുക, കാരണം ഇഷ്ടമുള്ള പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സൂപ്പറായി പെർഫോം ചെയ്യാൻ പറ്റും. ആ ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിക്കുകയും ചെയ്യും. ചില കുട്ടികളുണ്ട് നമ്മൾ ഫ്രണ്ട്സ് സയൻസ് എടുത്തു അല്ലെങ്കിൽ കോമേഴ്സ് എടുത്തു. ഏതുകാലത്ത് ഒരുമിച്ച് ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ തന്നെ ഞാൻ ടെൻത്ത് വരെ പഠിച്ച സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ആറ്റ് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കുള്ളത് വരൽ ഉണ്ടാവുന്ന രണ്ട് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അപ്പോൾ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് കാര്യമില്ല, ബിക്കോസ് അവർക്കും അവരുടെ ഫ്യൂച്ചർ ഉണ്ട്, നിനക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് നല്ല നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ പേര് അതിനിടയിൽ വലിയ ദേവാനന്ദിന്റെ വിശേഷങ്ങള്. ഓക്കെ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ എപ്പോഴും പഠനം പഠനം എന്നുള്ളതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സമയം ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോ മോനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോബിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഹോബി തന്നെ എന്റെ പെറ്റ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ പെറ്റ്സ് ഉണ്ട്. പൂച്ചയുണ്ട്, നായുണ്ട്, കോഴികളൊക്കെ കഴിയുണ്ട്. അപ്പൊ അതിനടുത്ത് കളിക്കുക, പിന്നെ കുട്ടികളുടെ അടുത്ത് പോകുക. കാരണം എന്റെ അവിടെ എന്ന് പറയുമ്പോൾ ഞാനും എന്റെ ചേച്ചിയും ഏജ് കൂടെ വരും, ബാക്കിയുള്ള ചെറിയ കുറച്ച് കുട്ടികൾ അനിയന്റെ പ്രായമുള്ള കുറെ പേര് അടുത്തുള്ളവർ. അപ്പൊ അവരുടെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഞാനും എൻജോയ് ചെയ്യും, ബിക്കോസ് അവരുടെ കോമഡി തഗ്ഗൊക്കെ കേട്ട് ഞാനും എൻജോയ് ചെയ്യും. പിന്നെ അവിടെ ഞങ്ങളുടെ അവിടെ ഇടവഴിയാണ്, കൂടെ എല്ലാം കളിക്കുക, അങ്ങനെ കൂടെ ചാടി കളിക്കുക, അതൊക്കെ തന്നെ. പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഒരുപാട് സന്തോഷം വന്നതിലും കണ്ടതിലും. ഈ ഒരു ഓഫീസ് കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഓഫീസ് എനിക്ക് ഇവിടുത്തെ ഓരോ അറിയാം, ഞാൻ ഹോം ടൂർ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഒരു എന്താ പറയാ, നമ്മള് വലിയൊരു ഫീൽ ഇരിക്കണ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാനിനി വലിച്ചു നീട്ടുന്നില്ല. ഒരുപാട് സന്തോഷത്തിലാണ് അച്ഛനും അമ്മയൊക്കെ ഈ ഒരു മോൻ്റെ ഇൻ്റർവ്യൂ ഇങ്ങനെ നോക്കി കാണുന്നത്. അപ്പോൾ ഭാവിയിൽ പ്ലസ് ടു കഴിയുമ്പോൾ ഇതുപോലെ 1200 മാർക്ക് വാങ്ങിയിട്ട് ഇൻ്റർവ്യൂവിന് വരുമെന്ന് ഇവിടെ നമ്മുടെ വീണ്ടും അഗൈൻ ശരി ദേവാനന്ദ് ഉറപ്പ് വന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഭാവിയിൽ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്.